കൊറിയയിലൊന്നും ചേർന്ന് പറയാൻ. നമസ്കാരം. ആരാട്ട വിളിയാക്കാത്ത എല്ലാവരും ഒന്ന് ഉറക്കം വിളിയാക്കാം. കുഞ്ഞുമക്കളെ ഇന്നലെ വാട്സപ്പിൽ ആരൊക്കെ വിളിയട്ടോ, അതൊക്കെ ചെറിയ കുട്ടികളാണ്. രണ്ടാമത്തെ അതിന് ഒന്ന് കൈ വയ്ക്കണം. ആരൊക്കെ വിളിയട്ടോ, ആ രണ്ടു മൂന്ന് പേരുള്ളൂ. വെള്ളം ലേശം കുറവാന്ന് അനുഭവപ്പെട്ടവര് കൈ വയ്ക്ക. ഇന്ന് ആവശ്യത്തിന് പാകത്തിന് വെള്ളം ആക്കിയിരുന്നു കേട്ടാ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒരു ലേശം കൂട്ടുപോയിരിക്കുന്നു. പിന്നെ വേറെ ആരാളെ ഇന്നലെ വന്നിട്ട് ഇന്ന് കൂടെ ആരെങ്കിലും ഉണ്ടോ? ഷിജോ ഷിജോ ആ ഒന്ന് കയ്യടി എടുത്തോളാം. നല്ല കയ്യടി ചാർജ് എടുക്കുന്നതിന് മുമ്പ് അവര് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി കണ്ടോ. ചാർജ് എടുക്കുന്നതിന് മുമ്പ് ആദ്യത്തെ നാല് ദിവസം നമ്മൾ സൂപ്പർമാൻ ചാട്ടാണ്. തവളയെ പോലെ ഇരുന്നിട്ട് തവളയെ പോലെ കുളിച്ച് ചാടുക, സൂപ്പർമാൻ്റെ അവർ പറക്കുക. അതിന് കൈ നേരെ പിടിക്കുക, വെള്ളത്തിന്റെ ലെവലിൽ നേരെ പിടിക്കുക. കൈ കൈ ഇങ്ങനെ കുത്തി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് പോകും, ഫ്രണ്ടിലേക്ക് അധികം പോകില്ല. ചെരിച്ച് പിടിക്കാൻ ഇങ്ങനെ ചെരിഞ്ഞ് പോകും. അപ്പൊ നേരെ തന്നെ പിടിക്കുക, തല താത്തി ഇടണം. തല താത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ താടി ഇവിടെ മുട്ടിക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ ഓക്കെ ആവും എല്ലാം. തല താത്തിയാൽ മാത്രമേ കാല് മുങ്ങിയുള്ളൂ. അപ്പോൾ കാലിങ്ങനെ നേരെ നിർത്തുക, രണ്ട് കാലും ചേർത്ത് വയ്ക്കുക. കുതിച്ചൊരൊറ്റ ചാട്ടം ചാടുക. കുതിച്ച് ചാടുന്നതിനനുസരിച്ചാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. ശ്വാസം മരിച്ചാൽ പൊങ്ങി കിടക്കും. ശ്വാസം മരിച്ചിട്ട് കുതിച്ചൊരൊറ്റ ചാട്ടം. ആരും വെള്ളത്തിന് താന്നുപോല. ശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പൊന്നു താന്നുപോല. ശ്വാസം പുറത്തേക്ക് പോകുന്ന സമയത്ത് മാത്രമേ നമ്മൾ താന്നുപോകൂ. അപ്പൊ ശ്വാസം വലിക്കുക, കൈ നേരെ പിടിക്കുക, താടി ഇവിടെ മുട്ടിക്കാൻ ശ്രമിക്കുക, കുതിച്ചൊരൊറ്റ ചാട്ടം ചാടുക. അടുത്ത UKG ആണ് കാലടിക്കല്. ഇതുപോലെ തന്നെ കൈയും ശ്വാസം വലിക്കല്, തല താത്തല്, കൈ പിടിക്കലൊക്കെ ഇങ്ങനെ തന്നെ. കാലിന്റെ മുട്ട് മടക്കാണ്ട് നല്ല സ്പീഡിൽ അടിച്ചു കൊടുക്കുക. ഇതിപ്പോ കാലാണെങ്കിൽ ഉണ്ടല്ലോ, ഈ മുട്ട് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് മടങ്ങരുത്. മടങ്ങാണ്ട് നല്ല സ്പീഡിൽ അടിച്ചു കൊടുക്കുക, നല്ല സ്പീഡിൽ. ശ്വാസം വലിക്കുക പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ട്. ശ്വാസം വരിക്കുക, തല താത്തുക, കാല് എത്ര സ്പീഡിൽ അടിക്കാൻ പറ്റുമോ അത്ര സ്പീഡിൽ അടിച്ചു കൊടുക്കുക. അടുത്ത ഹെൽപ്പ് ചെയ്യാണ്. കൈ എന്തോരം വലിക്കാമോ അത്ര വലിക്കാം. വലിച്ചിട്ട് വിരലുകൾ ചേർത്ത് വയ്ക്കണം, ചേർത്ത് വയ്ക്കണം. ചെറുതായിട്ട് വളച്ചിരിക്കണം. വളച്ചു പിടിച്ചിട്ട് കംപ്ലീറ്റ് കൈ ഇങ്ങനെ കറക്കി വെക്കണം. ഇങ്ങനെ കറക്കി വെക്കണം. കൈ ഉണ്ടായി വെള്ളത്തിൽ അടിക്കരുത്, കൈ അടിക്കരുത്. കാലടിച്ച് കാലടിച്ചാലാണ് പൊങ്ങി കിടക്കുള്ളൂ. പൊങ്ങി കിടന്നാൽ മാത്രം നേരെ ഫ്രീ ആയിട്ട് പോകുള്ളൂ. അപ്പൊ കൈ ഇങ്ങനെ എടുക്കുക. എന്തോരം വലിച്ചെടുക്കാമോ അത്രയും വലിച്ചെടുക്കുക. അടിയിൽ ഇങ്ങനെ എടുക്കുക കേട്ടോ. രണ്ട് കൈ മാറി മാറി എടുക്കാം. അപ്പൊ വെള്ളം ഒട്ടും തെറിക്കരുത്. തെറിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ടെസ്റ്റ് പാസ്സാവൂല. ഈ നോക്കിയേ
ശ്വാസം വലിച്ചു വെക്കരുത്, ശ്വാസം വലിച്ചു വെക്കരുത്, ശ്വാസം വലിച്ചു വലിച്ചു കഴിഞ്ഞാൽ അണച്ചു പോകും നമ്മള്. ആ രണ്ട് സമയത്ത് മാത്രമാണ് ശ്വാസം വലിച്ചു വെക്കാവുള്ളൂ വെള്ളത്തിൽ പൊങ്ങിയെടുത്താൽ. ഇനി കൈയെടുത്ത് നീന്താൻ തുടങ്ങി കഴിഞ്ഞാൽ ശ്വാസം വലിക്കേണ്ട കാര്യമില്ല. നോർമൽ കണ്ടീഷനിൽ ശ്വാസം കണ്ട് നമ്മള് കൈ വെള്ളത്തിന് മുകളിൽ അടിക്കാതെ ഇങ്ങനെ അടിച്ച് തെറിപ്പിക്കാതെ എടുക്കുക. ഇനി യു കെ ജി ഒന്ന് കാണിച്ചാൽ ഫുള്ളായിട്ട് എത്രയോട് മാത്രം ചാടി കാണിച്ചാൽ മതി കേട്ടോ. അത് പാസ്സായി, അതിന് മാറ്റി എവിടെ മാറ്റിയെ മാറ്റിയെ അടുത്താൽ മാറ്റാം. സുനി ആ ട്രാക്ക് ചെയ്തന്നെ അറ്റത്ത് Thank you.
നമസ്കാരം. പ്രകൃതി രമണീയമായ ആലോപുഴയുടെ തീരത്ത് നമുക്ക് ഒത്തുകൂടാനും അതിനുശേഷം നീന്തലും അടിക്കാനും അവസരം നന്ന് ജയതീശ്വരനോട് പ്രാർത്ഥിച്ചു തുടങ്ങാം. രതീഷിന് നല്ല കാലായി. രതീഷിനറിയോ? അറിയാൻ പാടാത്തവരുണ്ടെങ്കിൽ കൈവയ്ക്കേ. അയ്യോ, ഇതിപ്പോ ഇന്നലെ ഞാൻ ഒക്കെ ഞാൻ രതീഷിന്റെ കാര്യമല്ലേ പറഞ്ഞത്. രതീഷിന് നല്ല കാല് വന്നു. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? രതീഷിന്റെ പുതിയ വണ്ടി കിട്ടി. ആ പുതിയ വണ്ടി ഇന്നലെ കിട്ടിയതാണ്, ഇന്നലെ ഉച്ചയ്ക്ക് കിട്ടിയതാണ്. ഉത്തമ വണ്ടി, ഉത്തമ വണ്ടി. എല്ലാരും പോകുമ്പോ കണ്ടിട്ട് പോയാ മതി കേട്ടോ. ആരെയും വേറെ ആരെയും കയറ്റൂലട്ടെ, എന്നെ മാത്രമേ കയറ്റുള്ളൂ പറഞ്ഞു. കേട്ടാൻ ചോദിക്കണം, അവൻ പോയി ചോദിക്കണുണ്ടോ ഒന്ന് കയറ്റുമെന്ന് ചോദിക്കണം. അപ്പൊ കയറ്റൂല. പിന്നെ ഇന്നലത്തെ ദുരന്തങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞില്ല അല്ലേ? അപ്പൊ ദാരുണമായ കാര്യങ്ങളാണ് നടന്നത് ഒത്തിരി. അപ്പൊ നീന്തല് പഠിക്കേണ്ടത്, നീന്തല് ചെറിയ രീതിയിൽ നീന്തൽ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇന്നലെ മനസ്സിലായത്. നല്ല രീതിയിൽ നീന്തൽ പഠിക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും നീന്താനുള്ള കഴിവ് നമ്മൾ ആർജിക്കണം. ചെറിയൊരു നീന്തലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുതിയ ആളുകൾ എത്ര പേരുണ്ടെന്ന്? ആ, ഇന്ന് പുതിയവര് ഒത്തിരി ഉണ്ടല്ലോ. മോനെ വേറെ പുറയിൽ വെക്കുന്ന ആള് വന്നാ, പുറയിൽ ഏറ്റവും പുറയില് കൈ വയ്ക്കാം. ഒരു ലേഡി വന്നു, ഒന്നും കൂടെ പറ്റിയത്. ആ, ഉണ്ട്. ഒരു പെൺകുട്ടി വന്നു, പെൺകുട്ടി. ആ, നീ വന്നട, ഒന്ന് പരിചയപ്പെട്ടോ, ഒന്ന് പരിചയപ്പെട്ടെ. ഒരു പെൺകുട്ടി വന്നേ, പെൺകുട്ടി കൈ വയ്ക്കേ, പെൺകുട്ടികൾ കൈ വയ്ക്കേ. ആ, അമ്മോള് നീ വന്നടെ. ആ, രണ്ടുപേരും വന്നു. ആ, ഒന്ന് പരിചയപ്പെട്ടെ. എന്റെ പേര് ഗൗതം, പങ്ങോർപ്പിളി. ഒന്ന് പരിചയപ്പെടുക. എന്റെ പേര് ഗൗതം. ഫോം ഒക്കെ കൊടുക്കാനുള്ളവര് ഇവിടെ ഒന്ന് ക്യൂ നിക്കട്ടെ. ഫോം കൊടുക്കാനുള്ളവര് ഇവിടെ ക്യൂ നിന്നിട്ടെ. ആ, പറയണ പറയണ പറയണ. എന്തോ ഇവ പറഞ്ഞ കറക്റ്റ് ആണോടാ? അവനെന്ത്? ഇവ പറഞ്ഞ കറക്റ്റ് ആണോ? അവൻ പറയില്ല. ഇവ പറഞ്ഞ കറക്റ്റ് ആണോ? അതെ, അവൻ കേട്ടില്ല. എന്റെ പേര് ഗൗതം. പത്ത് കഴിഞ്ഞ്. ആ, വീട്ടിലേക്കുള്ള വഴി അറിയാമോ? വീട്ടിലേക്കുള്ള വഴിയൊക്കെ അറിയാമോ? റൂട്ട് അറിയാമോ? എന്നാ റൂട്ട് പറയാ? പേം പറയാ. ആലുവ, പൊങ്ങോർപ്പുള്ളി. ശരിയാണോ? ശരിയാണോ? ആലുവ. ആ, മതി മതി. ആ, അടുത്താള് അടുത്താള്. അന്ന് പരിചയപ്പെട്ടു. എന്റെ പേര് സരസ്വതി. ആ, അഞ്ചില് ആണ് പഠിക്കുന്നത്. ആ, ഒന്ന് പരിചയപ്പെട്ടു, ഒന്ന് പരിചയപ്പെട്ടു. അപ്പൊ ഇവിടെ ആ കൊച്ചിന് നല്ല കയ്യടി എടുത്ത്. ആ, റൂട്ട് പറയണവർക്ക് കയ്യടി കൊടുക്കാം. റൂട്ട് പറയണവർക്ക് കയ്യടി കൊടുക്കാം. ആ, പറയേ, പരിചയപ്പെടേട്ടാ. പറഞ്ഞോ. ഇവിടെ നിന്ന് നോർത്ത് കാമശ്ശേരിയിൽ
ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ ഒരു പള്ളി ഉണ്ടാവുന്ന സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റിലേക്ക് തിരിയണം. ആ ആ കൊച്ചിന് നല്ല കഴിവെടുത്ത് നല്ല കഴിവെടുത്ത്. എന്റെ പേര് ഷാരോൺ, ഞാൻ എന്റെ 8-ാം ക്ലാസ്സിലേക്കാണ്. എന്റെ വീട് ആലുവ ഗാരേജിന്റെ ഒക്കെ അടുത്താണ്. വീട്ടുകാർ അറിയാൻ പാടില്ലെന്നോ? ചേച്ചി അനിയത്തിയാണ് അല്ലേ? റൂട്ടൊന്നും അറിയില്ല. ആ മോനെ അറിയാമോ? മോനെ അറിയാമോ? റൂട്ട് അറിയാമോ? മതി 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 മതി, ഇത്രയും പേര് മതി കേട്ടോ. അപ്പൊ കുട്ടികള് 22 വയസ്സ് താഴെയുള്ള കുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ കൃത്യമായിട്ട് റൂട്ട് പഠിപ്പിച്ചിട്ട് മാത്രമേ കൊണ്ടുവരാവുള്ളൂ. ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? റൂട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് വാ. ഇവനല്ലേ നേരത്തെ അല്ലേ? അപ്പൊ കൃത്യമായിട്ട് റൂട്ട് അറിയാമോ? നിനക്ക് കൃത്യമായിട്ട് റൂട്ട് അറിയാമോ? ആ പറ ആലുവേന്ന് പറവൂക്കാവൽ എത്തി GCDR റോഡ് ബൈലൻ മണ്ണില് ഹൗസ് നമ്പർ 433 ആണ് എന്റെ വീട്. നല്ല കഴിഞ്ഞെടുത്തു, പക്ഷെ നല്ല കഴിഞ്ഞെടുത്തു. അയൽവാസിയും കൂടെ പറയാനായിട്ട് അയൽവാസിയും കൂടെ തോന്നുന്നു. ഇവിടെ കയ്യേർക്കലൊക്കെ ചെയ്തായിരുന്ന? കയ്യേർക്കല് ചെയ്തായിരുന്ന? എല്ലാം കഴിഞ്ഞായിരുന്ന? ആ അപ്പൊ പുഴ നീന്തി കിടക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളു തയ്യാറുള്ളവര്. ഇത്രയും പേര് നീന്തി കിടക്കാനുള്ളതാണോ? ഡേറ്റ് ഒക്കെ കണക്കൂട്ടിയോ? ഇനി നമുക്ക് എത്ര ദിവസമുണ്ട്? ഇനി എത്ര ദിവസമുണ്ട്? 22 ദിവസമാണോ? ഇനി 22 ദിവസമുള്ള ആകെ ഈ വർഷത്തെ ക്ലാസ്. അത് ഈ വർഷത്തെ ക്ലാസ് തീരും. അത് കഴിഞ്ഞിട്ട് അടുത്ത നവംബറിലാണ് ക്ലാസ് തുടങ്ങുന്നത്. പെട്ടെന്ന് നമുക്ക് നീന്തലിലേക്ക് പോവാം. ഒരു സെക്കൻഡ് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെയും വണ്ടി ആളുണ്ടെങ്കിൽ കൈ നോക്കാം. TVS നമുക്ക് വൺ സൈഡ് പാർക്കിംഗ് മാത്രമേ ഉള്ളൂ. ഈ സൈഡ് മാത്രം, അതായത് ഈ തീരത്തിന്റെ സൈഡ് അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിന്റെ സൈഡ് മാത്രമാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പുറത്ത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടും അവിടെ ഓട്ടക്കാരുണ്ട്, നടപ്പുകാരുണ്ട്, സൈക്കിളുകാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ആ സൈഡ് മുഴുവൻ ഉണ്ടാക്കുന്നത്. ആ സൈഡിൽ ആരും ഇടാൻ നിങ്ങൾ തമ്മിൽ അനുവദിക്കരുത്. അപ്പുറത്തെ സൈഡിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. ആരെങ്കിലും വണ്ടി ഇട്ടുണ്ടോ അപ്പുറത്തെ സൈഡിൽ? സൈക്കിള് പോലും വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ നീന്തൽ പഠിക്കാൻ വരുന്നവര്. എന്നുവെച്ചാൽ അത് നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നീന്തൽ പഠിപ്പിക്കൽ നിന്നു പോവും. അതിൽ നിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പുറത്ത് വണ്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറ്റിക്കാം. ഒരാളൊന്ന് പോയി നോക്കിയിട്ട് വരുമെന്നാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നീന്തൽ നിർത്തി വയ്ക്കും, വണ്ടി മാറ്റുന്നവരെ നിർത്തി വയ്ക്കും. ഒരാളെ ആരെങ്കിലും ഒന്ന് പോയി നോക്കിയിട്ട് വരണം കേട്ടോ. എന്നിട്ട് എനിക്ക് അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് റിപ്പോർട്ട് തരണം. ആ ഇനി ക്യൂവായിട്ട് വിടാലോ. ആ HS-കാരെ ആദ്യം പോട്ടെ. HS UPA ആ കറക്റ്റായിട്ട് സ്വാഗതം ചെയ്യാണ്. അതെന്ന് മുതൽ നിങ്ങളുടെ പഠനം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെല്ലാവരും പുതിയ കുട്ടികളായതുകൊണ്ട്, പുതിയ ആളുകൾ ഇവിടെ നമ്മൾ കുട്ടികളെന്ന് പറയും, പുതിയ ആളുകളായതുകൊണ്ട് നിങ്ങളെല്ലാവരും PKG സ്റ്റുഡൻസ് ആണ്. ഇവിടുത്തെ സിലബസ് അവിടെ നമ്മൾ 2-ാമത്തെ ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മളിവിടെ പഠിപ്പിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും PKG സ്റ്റുഡൻസ് ആണ്. നാളെ മുതൽ നിങ്ങൾ LKG സ്റ്റുഡൻസ് ആവും. നാളെ മുതൽ നിങ്ങൾ LKG സ്റ്റുഡൻസ് ആവും. അപ്പോൾ നാളെ 10 വയസ്സിന് മുകളിലുള്ളവർ 5:30 ഇവിടെ എത്തണം. ഓക്കെ, 10 വയസ്സിന് മുകളിലുള്ളവര് പൊങ്ങി കിടക്കാൻ നമുക്ക് ഇതൊക്കെ പൊങ്ങി കിടക്കാൻ പോകണം. ഇതൊക്കെ ശ്വാസം വലിക്കണം.
ശ്വാസം പോയി കഴിഞ്ഞാൽ മാത്രം ഈ ശ്വാസം പുറത്തേക്ക് കളഞ്ഞാൽ മാത്രമാണ് നമ്മൾ തന്നോളൂ. അപ്പൊ ഇനി അടുത്ത നമ്മൾ അടുത്ത നാല് ദിവസം സൂപ്പർമാൻ കാലാണ്, അതായത് വെള്ളത്തിൽ പറന്നു തവളയുടെ പോലെ ഇങ്ങനെ ഇരിക്കുക, വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുക. അവിടെയൊക്കെ സ്റ്റാൻഡ് ഇട്ടുണ്ട്, അത് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ, കുതിച്ചൊരച്ഛ ചാട്ടം കാണിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ പറന്നു പോകുന്നത്. അപ്പൊ ആദ്യം തവളയെ പോലെയാണ് ചാടുക, പിന്നെ സൂപ്പർമാനാണ് പറഞ്ഞത് കളിക്കുന്നതാടാ വടി എടുത്താ വടി പച്ച ചാട്ടം ചാടുക. അപ്പൊ തല താത്രം, തല താത്തിയാലും കാല് പൊടി തല താത്രി. അപ്പൊ കൈ നേരെ പിടിക്കാം, കൈ ഇങ്ങനെ പിടിച്ചാൽ നമ്മള് മുന്നോത്തി പോകും, ആദ്യം പോകൂല, ചെരിയരുത്, ചെരിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചെരിഞ്ഞു പോകും. നേരെ പിടിക്കാം തല താത്രയ്ക്ക്, കാടി ഇവിടെ മുട്ടിക്കണം ചാടുന്ന സമയത്ത്, ഇതിങ്ങനെ മുട്ടിക്കണം. അപ്പൊ എന്നാലും കാല് പൊങ്ങോളൂ, കാല് നേരെ പിടിക്കാം, എന്നിട്ട് നേരെ പിടിക്കാം, രണ്ട് കാല് നേരെ പിടിക്കുക, ചേർത്ത് പിടിക്കാം, ഒറ്റ ശ്വാസം ശ്വാസം. എടാ 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 കൈ നീട്ടി പിടിക്കുക, കൈ നീട്ടി പിടിക്കുക, കുതിച്ചൊരൊറ്റ ചാട്ടം ചാടുക, വെള്ളത്തിൽ പറന്നു പോവുക. അപ്പൊ താടി ഇവിടെ മുട്ടിക്കുക, താടി ഇവിടെ മുട്ടിക്കുക. വെള്ളത്തിൽ പറക്കാൻ പഠിച്ചില്ലേ? അപ്പൊ നാളെ രാവിലെ അത്രോണിക്ക് വരാനാ പറഞ്ഞു. എല്ലാവരും ഹെൽപ്പിന് കൂടുക, ഹെൽപ്പിന് കൂടുക. അപ്പൊ നാളെ രാവിലെ നേരത്തെ വരുക, വൈകി പോയാൽ എന്നാ ചെയ്യണ്ട, അഞ്ചാലും വരാമായിട്ട് എന്നാ ചെയ്യണ്ട, പിറ്റേ ദിവസം വരുക, പിറ്റേ ദിവസം നാളെ വരാം, പിറ്റേ ദിവസം. അപ്പൊ നേരത്തെ കിടന്ന് ഉറപ്പാ, നേരത്തെ നാഗോണ്ടെങ്കിൽ വെട്ടിട്ട് വരുക, വെട്ടിട്ട് വരുക. അപ്പൊ ടാറ്റ ഉറക്കം പറയണ ടാറ്റ. കോമ്പിടേഷൻ എത്ര ആരും കോമ്പിടേഷൻ വന്നടാ, അടുത്താലോ വാടാ, നോക്കാൻ കൂടുതലും ആൾക്കാരില്ലേ. മരിക്കാൻ പോകുന്നുണ്ടോ, മരിക്കാൻ പോകുന്നുണ്ടോ, പാതിയോട്ടാ പാതിയോട്ടാ അടിച്ചാലോ വാടാ, എടാ അടിച്ചാലോ വാടാ, എടാ അടിച്ചാലോ വാടാ, അടിച്ചാലോ വാടാ. മറിച്ചോട്ടെ, അടിച്ചുപിടിച്ച 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 മതിയോട്ടെ 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 ഒന്ന് ഞാനും വരാം കേട്ടോ. പേടിച്ചില്ല അല്ല, അത് പായസം പായസം പത്തമ്പ അടിച്ചാലും പറയടാ, അടിച്ചാലും പറയടാ, അടിച്ചാലും വേണോ, എടാ അടിച്ചാലും വേണോ, എച്ച് എസ് അടിച്ചിടിക്കണം.
പത്തോ എന്തേ ചോദിച്ചോ പറഞ്ഞോ അറിയില്ല.